എല്ലാ സംസ്കാരങ്ങളിലും ജീവിതഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ആചാരങ്ങളുമുണ്ട്. ബാല്യത്തിലെത്തുമ്പോൾ, കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ, അങ്ങനെ ജീവിതഘടികാരത്തിൻ്റെ നാഴികമണികൾ നാം മധുരമായി ആസ്വദിക്കുന്നു. അനശ്വരമായ ഓർമ്മകളിൽ ഒപ്പിയെടുക്കുന്നു. നമ്മുടെ കൂതാശകൾ പോലും പ്രായത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം കാലപ്രവാഹത്തെ അവ അതിശയിക്കുകയും ചെയ്യുന്നു. ലിമിന എന്നൊരു ലത്തീൻ പദമുണ്ട്, വാതിൽപ്പടി എന്നർത്ഥം. ജീവിതാന്ത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലെ വാതിൽപ്പടി, അവിടെയാണ് ഈ നാഴികക്കല്ലുകൾ നാം നാട്ടുന്നത്. ലിമിനൽ എക്സ്പീരിയൻസസ്. കലണ്ടർ പ്രായം നോക്കിയിട്ടല്ല, ചില പർവ്വങ്ങൾ കഴിഞ്ഞാലേ അടുത്ത ചില പർവ്വങ്ങളിലേക്ക് വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. ഇന്ന് സഭാപ്രസംഗകൻ പറയുന്നു, എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയവുമുണ്ട്. ഗ്രീക്കിൽ അതിൻ്റെ സമ്പൂർണ്ണ ഭാവങ്ങൾ ഒപ്പിയെടുത്ത് വിവർത്തകൻ പറയും, ക്രോണോസ് കൈറോസ്, കാലവും സമയവും എന്ന് കുറിക്കാൻ. സമയമെന്നാൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു ചട്ടക്കൂടാണ്. ഇവിടെ തീരാത്ത, ഇവിടെ നിലയ്ക്കാത്ത എന്തോ ഒരു ചേതന നമ്മിൽ ഉണ്ടെന്നും അത് നമ്മെ മുന്നോട്ട് നയിക്കുന്നു എന്ന അനുഭവത്തിൽ നിന്നുമാണ് നാം ഈ കാലപ്രവാഹത്തെക്കുറിച്ച് അറിയുന്നത് പോലും. മാനുഷിക വ്യവഹാരങ്ങളിൽ എളുപ്പത്തിനു വേണ്ടി നാം അതിനെ നാഴികകളായും നിമിഷങ്ങളായുമെല്ലാം ചിന്നി ചിതറിച്ച് കൊണ്ടു നടക്കാറുണ്ട്. ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന നിമിഷ കണങ്ങളെ ചേർത്ത് പിടിക്കാനാവാതെ ഓടിപ്പായുകയും ചെയ്യുന്നു. ക്രോണോസ് എന്നാണ് ഈ ഘടികാര സമയം. നിമിഷങ്ങൾ, നാഴികകൾ, ദിനങ്ങൾ, ആഴ്ചകൾ, വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാതെ. എന്നാൽ തിരുവചനം കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഊന്നിപ്പറയുന്നതും കൈറോസ് എന്ന സമയത്തെക്കുറിച്ചാണ്. ഉചിതമായ സമയം, ദൈവത്തിൻ്റെ സമയം, സമയത്തിൻ്റെ പൂർത്തീകരണം, രക്ഷയുടെ സമയം എന്നിങ്ങനെ വിവിധ അർത്ഥതലങ്ങൾ അതിനുണ്ട്. പലപ്പോഴും ഇന്ന്, ഇപ്പോൾ, നൗ എന്ന് പറഞ്ഞ അതിൻ്റെ അനിഷേധ്യ സാന്നിധ്യത്തിലേക്ക് നാഥൻ നമ്മുടെ ശ്രദ്ധ തിരിക്കാറുമുണ്ട്. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ രക്ഷയുടെ സമയം ഇപ്പോഴാണ്. ഇപ്പോൾ തന്നെ അത് ചാടിപ്പിടിച്ചുകൊള്ളുക. നാഥൻ നടത്തുന്ന ആദ്യത്തെ പ്രസംഗം മർക്കോസ് 1:15 പറയും, സമയം പൂർത്തിയായി. പെപ്ലേറോ തായ് ഹോ കൈറോസ്. ക്രൈസ്തവ ജീവിത ശൈലികളെക്കുറിച്ച് പറയുന്ന എഫേസ്യർ 5 ഇതിൻ്റെ ചുവടുപിടിച്ച് ഓർമ്മിപ്പിക്കും, അതിനാൽ ജ്ഞാനമില്ലാത്തവരെ പോലെ നിങ്ങൾ വഴി നടക്കരുത്. ഈ സമയം നല്ലവണ്ണം ഉപയോഗിച്ചുകൊള്ളുക. ഘടികാര സമയം ക്രോണോസ് ഒരു പെരുവെള്ളപ്പാച്ചിലാണെങ്കിൽ, ദൈവനിശ്ചിതമായ സമയം, കൃപയുടെ സമയം കൈറോസ് സ്വച്ഛശീതളമായ ഒരു തടാകമാണെന്ന് പറയപ്പെടാറുണ്ട്. അവിടെ നിലയില്ല, പാച്ചിലില്ല, ശാന്തമായ ആസ്വാദനം മാത്രമേയുള്ളൂ. ഓരോ നിമിഷവും അനന്തമായി നീളുകയും ചെയ്യും. അവിടെ ഒരു നിമിഷം അന്യഭൂവിലെ 1000 ദിനങ്ങളേക്കാൾ അഭികാമ്യമാകും. സങ്കീർത്തനം 84:10. നമ്മുടെ 1000 വർഷം ദൈവത്തിൻ്റെ ഒരു ഞൊടിയിടെയാണെന്ന് നാം ഇന്നലെ കണ്ടിരുന്നു. അത്ര സമുന്നതനായ, അനന്തപ്രതാപവാനായ ദൈവത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത വലിപ്പത്തിന് മുൻപിൽ മണ്ണും പുല്ലുമായ ഞാൻ എങ്ങനെയാണ് നിലകൊള്ളുന്നത് പോലും എന്ന് സങ്കീർത്തനം 144 ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ കോവിഡ് കാലത്ത് ക്രോണോസ് കൈറോസ് എങ്ങനെ വെളിവാകുന്നു എന്ന് നോക്കാം. നാം എല്ലാം ദിനങ്ങളെണ്ണി, നാഴിക എണ്ണി കാത്തിരിക്കുകയാണ്. എന്നാണ് ഈ മഹാമാരി ഒന്നൊഴിയുക? അറിയില്ല. സത്യത്തിൽ ആർക്കും അറിയില്ല. ക്രോണോസ് ഘടികാര സൂചികൾ ഇനിയും എത്ര കറങ്ങേണ്ടിയിരിക്കുന്നു എന്ന് നമുക്കറിയില്ല ഈ രാവ് തീരാൻ. എന്നാൽ ഇവിടെ ദൈവിക സമയം നിശ്ചബ്ദമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ല, നമ്മെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ നന്മയും ബന്ധങ്ങളും, നിഷ്കളങ്കതയും, ഒത്തൊരുമയും, കാരുണ്യവും വീണ്ടെടുക്കാൻ. നശ്വരമായ നമ്മുടെ വാഴ്വിൽ അനശ്വരതകളുടെ ആഴം അത് ചമയ്ക്കുന്നു. വാഴ്വേ മായം എന്നാണല്ലോ ജീവിതം. ഛായയും ഷാഡോ മായയും തന്നെ. ഇന്ന് സഭാപ്രസംഗകനും അത് പറയുന്നുണ്ട്. എന്നാൽ ദൈവം അമൃത്യതയുടെ, അനന്തതയുടെ ഒരു വിത്ത് അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇറ്റേണിറ്റി, ഓ ലാം. സഭാപ്രസംഗകന്റെ പുസ്തകം പ്രത്യാശയുടെ ഈ താക്കോൽ പഴുത് തുറന്നിടുകയാണ്. പ്രത്യാശ ഒരു വലിയ താക്കോലാണ്. അത് നമ്മെ രക്ഷിക്കുന്നു. റോമർ 8:24. തുടക്കം സൂചിപ്പിച്ച വാതിൽപ്പടി അനുഭവം ഓർക്കുമല്ലോ. ലിമിനൽ എക്സ്പീരിയൻസ്. കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നിറങ്ങി തൊട്ടിലിൻ്റെ അതിരുകൾ കടന്ന്, മുറികളെല്ലാം കടന്ന്, വേലിക്കെട്ടുകൾ കടന്ന് വളരുകയാണ് വിശാലമായ ലോകത്തേക്ക്, വാവിളർന്നു നിൽക്കുന്ന അനിശ്ചിതത്വങ്ങളിലേക്ക്. അങ്ങനെ പോകാതെ തരമില്ലല്ലോ. മനുഷ്യൻ്റെ ചേതനയും ദൈവാഭിമുഖ്യവും അങ്ങനെ തന്നെയല്ലേ വളരുന്നത്. അവൻ്റെ നോട്ടം ആകാശവും താരാപഥങ്ങളും കടന്ന് അനന്തതയിലേക്ക് ചൂഴ്ന്നു നോക്കുകയാണ്. തൻ്റെ തന്നെ ആഴങ്ങളിലേക്കും അവൻ നോക്കുന്നുണ്ട്. ഓരോ വാതിലിനപ്പുറവും അവനെ കാത്ത് വാവിളർന്നു നിൽക്കുകയാണ് കാലം. ബെർണാർഡ് ഷാ ഫലിതരൂപേണ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷുകാർ അത്ര ആധ്യാത്മികതയുള്ളവരല്ല, അതുകൊണ്ട് അനന്തതയുടെ ഒരു ധാരണ ലഭിക്കാൻ അവർ ക്രിക്കറ്റ് കണ്ടുപിടിച്ചു. അവസാനമില്ലാതെ നീളുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കാലമാണ്. ഇന്നത്തെ അടിപൊളി 2020യുടെ ധൃതിയും വേഗതയും അതിനില്ല. എന്തു തന്നെ ആയാലും നിത്യതയ്ക്കായി മനുഷ്യരെല്ലാം ദാഹിക്കുന്നുണ്ട്.
ആ അന്വേഷണം ദൈവത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാർ. പ്രത്യാശയെക്കുറിച്ച് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ എഴുതിയ സ്പേസ് സാൽവി എന്ന ചാക്രിക ലേഖനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാവി കാലത്തിൻ്റെ ഇരുണ്ട വാതിലുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞു. പ്രത്യാശയുള്ളവന് ജീവിതം ഒരു മാറിമറിയലാണ്. അവന് പുതുജീവന്റെ ദാനം നൽകപ്പെട്ടു കഴിഞ്ഞു. ഭാവി കാലത്തേക്ക് മുന്നോട്ട് നോക്കുന്ന വിശ്വാസമാണ് പ്രത്യാശയെന്നും അത് നമ്മുടെ വർത്തമാനകാലങ്ങളെ വ്യത്യസ്തമാക്കുമെന്നും പാപ്പ അതിനാൽ പഠിപ്പിച്ചു. ഇന്ന് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നാം കാണുകയാണ്. വളരെ ചടുലമായും സംഭവബാഹുല്യമില്ലാതെയും ലൂക്കാതെ വിവരിക്കുന്നു. ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? പ്രവാചകന്മാരിലൊരുവനോ ഏലിയായോ സ്നാപകനോ എന്നവർ പറയുന്നു. ശിഷ്യർ മറുപടി പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ദൈവത്തിൻ്റെ ക്രിസ്തു. പത്രോസ് പറഞ്ഞു. നാഥൻ അവനെ ശകാരിച്ച് ഉടനെ ഒന്നും അത് വിളിച്ചു പറയേണ്ട എന്ന മട്ടിൽ. തുടർന്ന് ഉടനെ തന്നെ ആസന്നമായതിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്യുന്നു. പത്രോസിൻ്റെ ചിന്താഗതിക്ക് എന്താണ് കുഴപ്പം? കഴിഞ്ഞ വർഷം ഒരിടവകയിൽ 3 കപ്പുചിൻ സഹോദരർ ഒരുമിച്ച് പട്ടം സ്വീകരിക്കുകയായിരുന്നു. മെത്രാൻ വരാൻ ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്. എങ്കിലും അപ്പോൾ തന്നെ ആവേശഭരിതനായ വികാരിയച്ഛൻ എല്ലാവരെയും വിളിച്ചിറക്കി അണിനിരത്തി നിർത്തി. പള്ളിമുറ്റത്ത് പൊരിവെയിലാണ്. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും ആവേശം പല വഴിക്ക് പറന്നു. എല്ലാവരും വെയിലത്ത് ഇറുക്കി പിടിച്ച വഴിക്കണ്ണുകളുമായി നിൽക്കുകയാണ്. മെത്രാന്റെ കാറ് വരുന്നത് നോക്കി. ഉടുക്കമത ഇളം നിറത്തിലെ ഒരു ബോളേറോ കാർ വരുന്നുണ്ട്. മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ചെറിയ കൊടിമരവുമുണ്ട്. എല്ലാവരും വീണ്ടും അണിനിരന്നു. അടുത്തു വന്നപ്പോഴാണ് അറിഞ്ഞത് വൈകിപ്പോയെന്ന ധാരണയിൽ പാഞ്ഞു വന്ന വേറെ കുറച്ച് അച്ഛന്മാരുടെ വണ്ടിയാണത്. ഒരു പ്രഹസനത്തിന് മുൻപിൽ കൊടി പറക്കാൻ വെച്ച സ്തംഭം ഉണ്ടെന്നേയുള്ളൂ, കൊടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് രസികനായ ഒരു അച്ഛൻ കാറിൽ വന്ന ആ അച്ഛന്മാരോട് വിളിച്ചു പറഞ്ഞു, ഓർക്കുന്നു, നിങ്ങളെ ഹാരമണിയിച്ചിരുന്നെങ്കിലും സാരമില്ല, അത് തിരിച്ചെടുത്താൽ മതിയായിരുന്നു. ആ മാലപ്പടക്കമെങ്ങാനും ആവേശത്തിൽ പൊട്ടിച്ചിരുന്നെങ്കിൽ മെത്രാൻ വരുമ്പോൾ അവതാളത്തിലായേനെ. പത്രോസിന്റെ അവസ്ഥയും ഏതാണ്ട് ഇത് തന്നെയാണ്. മിശിഹായ്ക്ക് വേണ്ടി ആറ്റുനോച്ചിരിക്കുന്നവരാണ് അവരെല്ലാം. ഒരു മിന്നലാട്ടം കണ്ടാൽ മതി കതിന് പൊട്ടിച്ച് വരവേൽക്കാൻ. മിശിഹ വന്നോ എന്നറിയാൻ അവർക്ക് പല വഴികളുമുണ്ട്. ഉദാഹരണം, ഒരാൾക്ക് ഹൈക്കോർട്ട് ബസ് സ്റ്റോപ്പിൽ പോകണം. ഹൈക്കോർട്ട് ബസ് സ്റ്റോപ്പ് മേനക ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാണെന്ന് അയാൾ കേട്ടിരുന്നു. മേനക ബസ് സ്റ്റോപ്പ് എത്തിയോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഹൈക്കോർട്ടും തെറ്റും. ഇനി അതല്ല, ബസ് കയറുമ്പോൾ തന്നെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഹൈക്കോർട്ട് എത്തും എന്ന് അയാളോട് പറഞ്ഞുവിട്ടിരുന്നെങ്കിൽ ബ്ലോക്കിൽ പെട്ടും മറ്റും ആ സമയം പോയിരുന്നെങ്കിൽ സ്റ്റോപ്പും തെറ്റിയേനെ. ഇങ്ങനെ കാലങ്ങളെണ്ണിയിരിക്കുന്നവർക്ക് തെറ്റുപറ്റാൻ എളുപ്പമാണ്. ഈ പ്രവാചകന് ശേഷം മിശിഹാവരും ഈ കാലഘട്ടത്തിന് ശേഷമാണ് പ്രത്യക്ഷപ്പെടും എന്നിങ്ങനെയുള്ള കണക്കുകൾ. അങ്ങനെ ഒരു ഊഹക്കണക്കായി മാറാം പത്രോസിന്റെ ഈ വിശ്വാസ പ്രഖ്യാപനം ഈ സമയത്ത്. അത് വേണ്ട വിധം പാകം എത്തിയിട്ടില്ല എന്നറിഞ്ഞു തന്നെയാണ് നാഥൻ അവനെ ശകാരിക്കുന്നതും. മാത്രമല്ല, അവർക്ക് വിഡ്ഢിത്തമായ ഇടർച്ചയായ കുരിശിനെ ആ ധാരണയുടെ നടുവിൽ അവൻ നാട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. കുരിശിന്റെ നിഴൽ വീഴ്ചയിൽ ഒരു സൂര്യഘടികാരം പോലെ ഇനി നാം ദൈവസമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നാഥൻ ഒരു പ്രോഗ്രഷൻ ശ്രേണിയുടെ അങ്ങേത്തലയ്ക്കൽ നിൽക്കുന്നവനല്ല, അവൻ സദാ എന്നെ ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. ഇനി സങ്കീർത്തനം 144 നമുക്ക് വീണ്ടും വരാം. അല്പായുസായ മനുഷ്യൻ, അനശ്വരനും അനാദിയുമായ ദൈവത്തിന്റെ അടുത്തുവെന്ന് പറയുകയാണ് നീ എന്റേതാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ തന്നെ എത്ര പ്രാവശ്യം ദൈവഗ്രസ്തനായി അവൻ പറയുന്നു, എന്റെ എന്റെ എന്റെ. അതല്ല ഹെബൽ ദാമ, മനുഷ്യനായ ഞാൻ നീരാവി ഹെബൽ പോലെയാണ്. സഭാപ്രസംഗനെ പോലെ തന്നെ പ്രത്യാശയുടെ താക്കോൽ കൊണ്ട് ദൈവത്തിന്റെ അനശ്വര നിക്ഷേപങ്ങൾ തുറന്നിട്ടിട്ട് അവൻ ഉടൻ തന്നെ പറയും, എങ്കിലും ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. പ്രശസ്ത കവി റൈനർ മരിയ റിൽക്ക് ലെറ്റേഴ്സ് ടു എ യങ് പോയറ്റിൽ എഴുതി, പ്രിയ സാർ, എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഉത്തരം കിട്ടാതെ താങ്കളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചോദ്യങ്ങളോട് ക്ഷമ കാണിക്കുക. ഒരു മറുഭാഷാ ഗ്രന്ഥം പോലെയോ അടച്ചുപൂട്ടി മുറി പോലെയോ അതിനെ നോക്കിക്കാണുക. ആ ചോദ്യങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഉത്തരങ്ങൾക്കായി വാശി പിടിക്കേണ്ട. ചില ഉത്തരങ്ങൾ ഇപ്പോൾ താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. അതിനാൽ കുറെ കൂടി നമുക്കതിനായി കാക്കാം. അപ്പോഴെല്ലാം ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ചോദ്യങ്ങളിൽ ജീവിക്കുക. വരും കാലത്ത് ഒരു ദിവസം താങ്കൾ പോലും അറിയാതെ താങ്കൾ ഉത്തരങ്ങളിൽ ജീവിച്ചു തുടങ്ങും. മെല്ലെ മെല്ലെ, താങ്കൾ പോലും അറിയാതെ. പല ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. എന്നാൽ ആദ്യമേ ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്?